പ്രിയപ്പെട്ടവരെ, മനുഷ്യരെല്ലാവരും വിശ്വാസികളായ മുസ്ലിങ്ങളായ മുഴുവൻ ആളുകളും ഈ റമദാനോടനുബന്ധിച്ച് ഒരാത്മസമർപ്പണത്തിൻ്റെ നാളുകളായിരുന്നു. എല്ലാവരും തങ്ങളുടേതായ താല്പര്യങ്ങളും വ്യക്തിപരമായ താല്പര്യങ്ങളും ഇച്ഛകളും ഭക്ഷണത്തിലും സംസാരത്തിലും ഇടപെടലുകളിലുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് അവർക്ക്, ആ വിശ്വാസികൾക്ക്, സർവശക്തനായ ദൈവം തന്നെ നൽകുന്ന, അള്ളാഹു തന്നെ നൽകുന്ന ഏറ്റവും സ്തുത്യർഹമായ ഒരു സന്ദർഭമാണ് പെരുന്നാളാഘോഷം എന്ന് പറയുന്നത്. ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതും ഒരു ആരാധനയുടെ ഭാഗമാണ്. ആ പെരുന്നാളാഘോഷത്തോടൊപ്പവും ഫിത്രസക്കാത്ത് നൽകിക്കൊണ്ട് ഈ റമദാനിൻ്റെ പ്രവർത്തനങ്ങളെ ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു എന്ന് വരുത്താൻ, അത് നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള സന്ദർഭം അള്ളാഹു നൽകുകയാണ്. ഇതിലൂടെയൊക്കെ നമ്മൾ നേടിയെടുത്ത ഒരാത്മവിശ്വാസമുണ്ട്, ആത്മധൈര്യമുണ്ട്. നമ്മളുടേതായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് സൗഹാർദ്ദവും ക്ഷമയും സാഹോദര്യവും നിലനിർത്തുക എന്നത്, പരസ്പരം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മാതൃക തീർക്കാൻ പെരുന്നാൾ ആഘോഷങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നത് സന്ദർഭോചിതമായ കാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആഘോഷങ്ങൾ ആത്മസമർപ്പണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമാണെങ്കിലും ഈ സാഹോദര്യവും സൗഹൃദവും നിലനിർത്താൻ, പരസ്പരം സ്നേഹം പങ്കിടാൻ, കൂടിയിരിക്കാൻ, കുടുംബങ്ങളോടൊപ്പം, ബന്ധുക്കളോടൊപ്പം, നാട്ടുകാരോടൊപ്പം, അയൽക്കാരോടൊപ്പം കൂടിയിരിക്കാൻ കഴിയുക എന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇരിക്കുന്ന എല്ലാവർക്കും, അതിനോട് സഹകരിക്കാനിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയംഗമ ഭാഷയിൽ അഭിവാദ്യവും ആശംസയും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് മീഡിയ ടൈംസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാവിധ ഹൃദയാഭിവാദ്യവും ആശംസകളും പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്.